നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ വാർക്ക അല്ലെങ്കിൽ എന്ത് കോൺക്രീറ്റ് വർക്കായിക്കോട്ടെ, ലിൻഡലാവട്ടെ, ബെൽറ്റാവട്ടെ, ബീമാവട്ടെ, പില്ലറാവട്ടെ, നിങ്ങൾ സ്റ്റമ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഭാരതി ടി എം ടി എന്ന് പറയുന്ന ISI ഗ്രേഡുള്ള ബ്രാൻഡ് ടി എം ടി ആണ്. അതിൽ ഒന്നില് 550 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊരു കമ്പിയിൽ 550D എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ 550, എന്താണ് ഈ 550D എന്നുള്ള കാര്യം ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ കോൺട്രാക്ടറുമായിട്ട് എഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് ഇതിലേത് കമ്പിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയില്ല. എന്താണ് ഈ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ 550 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു കമ്പി മേടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. ഇവിടെ കഞ്ചിക്കോടാണ് ഭാരതി ടി എം ടിയുടെ നിർമ്മാണ ഫാക്ടറി വരുന്നത്. കേരളത്തിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ് ഭാരതി ടി എം ടിക്ക് ഉള്ളത്. ഒരു കമ്പിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കുന്ന ഫാക്ടറി എത്രത്തോളം ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. കമ്പിയുടെ മുകളിൽ നമ്മൾ കാണുന്ന 550 അല്ലെങ്കിൽ 500 എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഈ കമ്പിയുടെ സ്ട്രെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കങ്ങളാണ്. ഇതെന്താണെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ച് തരാം. അതിന് മുമ്പ് എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ ഒരു ടി എം ടി ബാർ നിർമ്മിച്ചെടുക്കുന്നതെന്നുള്ള കാര്യം വളരെ കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ തൊട്ട് ബാക്കിൽ കാണുന്ന സ്റ്റീൽ കട്ടുകളുണ്ട്, ഇതിനെ സ്റ്റീൽ ബില്ലറ്റ്സ് എന്നാണ് പറയുക. ഇതാണ് ഒരു ടി എം ടി ഉണ്ടാക്കുന്നതിന്റെ പ്രധാന അസംസ്കൃത വസ്തു അല്ലെങ്കിൽ പ്രധാന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ സ്റ്റീൽ ബില്ലറ്റിന്റെ ക്വാളിറ്റി എത്രത്തോളമാണോ അത്രയും ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ ടി എം ടി ബാറിനുണ്ടായിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരതി ടി എം ടിയുടെ കമ്പനിയിലാണ്. പാലക്കാട് കഞ്ചിക്കോടാണ് ഈ ഒരു ഫാക്ടറി വരുന്നത്. ഇവർ ഈ സ്റ്റീൽ ബില്ലറ്റ്സുകൾ മേടിക്കുന്നത് ഇന്ത്യയിൽ തന്നെ പ്രൈമറി സ്റ്റീൽ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനികളിൽ നിന്നാണ്. ഇവർക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്, അവിടെ നിന്നും അവർ ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാറുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ സ്റ്റീൽ ബില്ലറ്റ്സുകളെല്ലാം ഇവരുടെ ഫർണസിനകത്തേക്ക് കടത്തിവിടുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. 1200°C ഈ ബില്ലറ്റ്സ് ചൂടാക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. സ്റ്റീൽ ബില്ലറ്റുകൾ ഒരു റോളർ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തേക്ക് പതിയെ തള്ളിവിടുന്നത്. ഇതിനകത്ത് നിന്ന് നേരെ പുറത്തേക്ക് എത്തുന്ന സമയത്ത് ചുട്ട് പഴുത്ത് നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും പരുവപ്പെടുത്താവുന്ന ഒരു കോലത്തിലായിട്ടുണ്ടാവും ഈ സ്റ്റീൽ ബില്ലറ്റുകൾ. ഒരു മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. പലതരം റോളിംഗ് മില്ലുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് നമ്മുടെ സ്റ്റീൽ കട്ടികൾ അടുത്തടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. അതിൻ്റെ ഷേപ്പുകൾ വണ്ണം കുറച്ചുകൊണ്ട് നീളം കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോഴേക്ക് നമ്മുടെ സ്റ്റീൽ കട്ടികൾക്ക് ഏകദേശം ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് വന്നിട്ടുണ്ടാവും. അതായത് കമ്പിയുടെ സാധാരണ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിലേക്ക് അത് വന്നിട്ടുണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ ലെങ്ത് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടും ഉണ്ടാവും. കമ്പികൾക്ക് മുകളിൽ റിബ്സ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന തളപ്പുകളൊക്കെ ഇടുന്നത് ഈ ഒരു മില്ലുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് കൊഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഒരു ടി എം ടി ബാറ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് ലെയറുകൾ ഉണ്ട് എന്നാണ് പറയുക. അതിന് ഔട്ടർ ലെയറുണ്ട്, ഉള്ളിലൊരു കോറും ഉണ്ട്. ഔട്ടർ ലെയർ പൊതുവെ നല്ല സ്ട്രോങ് ആയിരിക്കും, ഉള്ളിൽ വരുന്ന കോറ് അല്പം സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് ടി എം ടി ബാറുകളുടെ പ്രത്യേകത. ഇങ്ങനെ രണ്ട് ലെയറുകളും രണ്ട് സ്ട്രെങ്ത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയെയാണ് നമ്മൾ കൊഞ്ചിങ് എന്ന് പറയുക. ഈ കൊഞ്ചിങ്ങിന് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നോ അതായിരിക്കും ഒരു ടി എം ടി സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ടി എം ടിയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള അതീവ നൂതനമായിട്ടുള്ള ടെക്നോളജിയാണ് ഭാരതി ടി എം ടി ഇവിടെ കൊഞ്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കൊഞ്ചിങ്ങിന് ശേഷം ഈ ടി എം ടി ബാറുകളെല്ലാം തന്നെ നാച്ചുറൽ കൂളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു കമ്പി ചുട്ടുപഴുത്ത് നല്ല ഹോട്ടായി നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ നിന്നും ഒരു സാധാരണ ടെമ്പറേച്ചറിലേക്ക് താഴ്ന്ന് വരുന്നത്. മാത്രമല്ല ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ സ്ട്രെങ്ത് ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യുന്നതും. ഏകദേശം 6 മീറ്റർ ഉണ്ടായിരുന്ന സ്റ്റീൽ കട്ടി തുടക്കത്തിൽ ഫർണസിലിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം നാച്ചുറൽ കൂളിംഗിലേക്ക് വരുമ്പോഴേക്ക് 60 മീറ്റർ വരുന്ന വലിയ കമ്പിയായിട്ടാണ് കിട്ടുക. ഇതിനെ കട്ട് ചെയ്തിട്ടാണ് 40 അടി നീളമുള്ള കമ്പികളായിട്ട് നമ്മുടെ സൈറ്റിലേക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊടുത്തു വിടുന്നത്. ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു, ഇത് ബെൻഡ് ചെയ്യുന്നു, എന്നിട്ട് അതൊരു കെട്ടുകളായിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു.
ഉണ്ടാക്കുന്നു. ഇതാണ് ഒരു കമ്പി നിർമ്മിക്കുന്നതിന്റെ ചുരുക്ക രൂപം. സോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഫാക്ട് അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലേ ശരിക്കും ഇതിന് ഇത്രയും സ്ട്രെങ്ത് ഒക്കെ ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ലാബിലാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ QAQC എഞ്ചിനീയർ അല്ലേ? നമസ്കാരം. ഈ പറയുന്ന 550 ഒക്കെ നമുക്ക് സ്ട്രെങ്ത് കിട്ടും? തീർച്ചയായും കിട്ടും. ഇതൊരു ഭാരതി 20 mm TMT ബാർ ആണ്. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്. നമ്മൾ ഈ ഭാരതി TMT ടെസ്റ്റ് ചെയ്താൽ എല്ലാ പോയും നമുക്ക് 550നേക്കാളും കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. അതൊരു ഭാരതി TMTന്റെ പ്രത്യേകത. തീർച്ചയായും ടെസ്റ്റ് ചെയ്യാം. അതിന്റെ തൊട്ട് മുന്നായിട്ട് ഇതിന്റെ സെക്ഷൻ വെയിറ്റ് എടുക്കണം. സെക്ഷൻ വെയിറ്റ്, അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് സെക്ഷൻ വെയിറ്റ്. ശരി, നിങ്ങൾ എന്താ പ്രൊസീജിയർ ചെയ്തോ? ഇനിഷ്യൽ നമുക്ക് വെയിറ്റ് എടുക്കാം. വെയിറ്റ് എടുക്കാൻ നമ്മളൊരു വെയ് ബാലൻസിൽ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് എടുത്തു. ഈ ടെസ്റ്റ് സ്പെസിമെൻ 1 kg 150 ഗ്രാം ഉണ്ട് അല്ലേ? അതെ. ഈ ടെസ്റ്റ് സ്പെസിമെന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.15 ആണ്. അതെ. ഈ ഒരു വെയിറ്റിനെ നമ്മൾ ഇതിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ നീളം ഇനി അളക്കണം അല്ലേ? അതെ. ഓക്കേ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 479 mm ആണ്. യെസ്, 479 mm. യെസ്. ഞങ്ങളെ ഈ സാധാരണക്കാരായ ആളുകളായിരിക്കും കൂടുതൽ വീഡിയോ കാണുന്നത്. അപ്പൊ നിങ്ങളെ ടെക്നിക്കൽ ടേം ഒത്തിരി മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ലെങ്ത്തും ആ വെയ്റ്റും പുള്ളി ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പരിപാടികൾ വെച്ചിട്ടാണ്. അത് ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയറിൽ സെറ്റ് ആയിരിക്കും. നമ്മളിനി ആകെ ചെയ്യേണ്ടത് ആ സ്ട്രെങ്ത് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ മെഷീനിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ മെഷീൻ്റെ പേര് UTM ടെസ്റ്റ് എന്നാണ്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുക. QC എഞ്ചിനും ചെയ്യുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള സാമ്പിള് ഈ ഒരു മെഷീൻ്റെ അകത്ത് ഘടിപ്പിക്കുകയാണ്. ഇതിന് രണ്ട് ഹെഡ് കണ്ടില്ലേ, മുകളിലും താഴെയും? ഈ രണ്ട് ഹെഡ് നമ്മുടെ കമ്പിയുടെ രണ്ട് അറ്റത്തും പിടിച്ച് ശക്തമായിട്ട് രണ്ട് ഭാഗത്തേക്ക് വലിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ ചെയ്യുന്ന പണി. എന്നിട്ട് ആ വലിക്കുന്ന ലോഡ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കമ്പ്യൂട്ടറിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ അകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ചെറിയ ഗ്രാഫ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ലോഡിങ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ കമ്പിക്ക് എത്രത്തോളം വലിവ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ കമ്പിയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പി രണ്ട് ഭാഗത്തേക്കും ശക്തമായിട്ട് വലിക്കുന്നുണ്ടാവും അല്ലേ? അല്ലേ, രണ്ട് ഭാഗത്തേക്കും ശക്തമായി വലിക്കുകയല്ലേ ചെയ്യാം? ഇതിലേക്ക് ശ്രദ്ധിച്ചോ, ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഈ കമ്പി പൊട്ടുമോ? പൊട്ടും. അതായത് ഇനിഷ്യലി അപ്പർ ആം ടൈറ്റ് ആയി നിൽക്കുകയാണ്, ലോവർ ആം എക്സ്റ്റെൻഡ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ കമ്പി പൊട്ടും. ആ പൊട്ടുന്ന പോയിന്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കമ്പി പൊട്ടി രണ്ട് കഷ്ണമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിലാണ് കാര്യങ്ങൾ കാണാനുള്ളത്. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഗ്രാഫ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന എലാസ്റ്റിക് റീജിയൻ ആണ്. അതായത് ഈ ഭാഗം വരെ കമ്പി ലോഡ് എടുത്തിട്ടുണ്ട്. അതെ. അപ്പം ഈ ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രാഫിലാണ് നമ്മൾ എത്രത്തോളം ലോഡ് കൊടുത്തു എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുക? നമ്മൾ ഭാരതി TMT 550 സ്ട്രെങ്ത് എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? 550 കിട്ടുന്നത്. അതെ, കിട്ടുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 577 ആണ്. 577 സ്ട്രെങ്ത് ഉണ്ട്. അതെ, 550 കിട്ടേണ്ട സ്ഥലത്ത് 577 ആണ് ഭാരതി TMT കിട്ടുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഭാരതി TMT നമ്മൾ ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ IS കോഡിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ തന്നെ നമുക്ക് കിട്ടുന്നുള്ള കാര്യം നമ്മൾ ലൈവായിട്ട് കണ്ടു. ഇത് ഞാൻ നേരിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഒന്ന് ഭാരതി TMT സാറിനെ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഫ്സൽ. ഞാൻ ഭാരതി TMT പ്രൊഡക്ഷൻ ഹെഡാണ്. ആക്ച്വലി ഈ ഭാരതി TMT നമ്മൾ ഈ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ റീജിയനിലായിട്ട് നമ്മൾ വളരെ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ
ഭാരതി ടി എം ടി തന്നെ. ഭാരതി ടി എം ടി ഏർലി ഇറ്റ് വാസ് 500, നൗ വി പ്രൊഡ്യൂസിംഗ് 550 ആൻഡ് 550D. 550D ഉണ്ട്, 550 ചെയ്യുന്നുണ്ട്, 500 ഇപ്പം നിലവിലുണ്ട് അല്ലേ? ആക്ച്വലി 500 ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണല്ലോ. ഓരോ പ്രൊഡക്ഷൻ്റെയും ഓരോ കസ്റ്റമറിൻ്റെയും ആവശ്യം നമ്മൾ പ്രൊഡക്ഷൻ്റെയും അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ വൺ ഓഫ് ദി റീസൺ ഞാൻ വളരെ സ്ട്രക്ചറിലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ലേ, എക്കണോമിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 550 പോകാനുള്ള കാരണം മുൻകാലങ്ങളിൽ 415 ആയിരുന്നു ബാർ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 500 ആണ് മാർക്കറ്റിൽ കൂടുതലായിട്ടും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയിട്ട് 550 പോയി. ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, 550D എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഭാരതി ടി എം ടി. ഈ ആക്ച്വലി 415 നിന്ന് 500 പോകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബാറിൻ്റെ എണ്ണം കുറക്കുക, ഡയമീറ്ററിലുള്ള മാറ്റം താഴോട്ട് വരാം. ഈ എക്കണോമിക്കലി ആൻഡ് സ്ട്രക്ചറലി വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് 415 നിന്ന് 500 പോയത്. സോ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മൾ വീണ്ടും 550 പോയി. 550 എന്ന് പറഞ്ഞാൽ 550D വന്ന്, എക്കണോമിക്കലി നമ്മൾ 550D വന്ന്. ഈ ഭാരതി ടി എം ടിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് 550 ആണെങ്കിലും നിങ്ങൾക്കത് 550+ ഉണ്ടാവും, എപ്പോഴും ഒരു 550 എബോവ് ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഓൾറെഡി ലാബിൽ പോയിട്ട് ടെസ്റ്റ് എടുത്തിട്ട് അത് പ്രൂവ് ശരിയാണെന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് ഏത് ബാർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് മാർക്കറ്റ് ഏത് സാമ്പിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് നമുക്ക് ഗ്രേഡ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അത് ഭാരതി ടി എം ടിയുടെ ഡയമീറ്റർ റേഞ്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഭാരതി ടി എം ടി നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണത് 6 mm പ്രൊഡ്യൂസ് ചെയ്യണത്. നമ്മൾ 6 mm പ്രൊഡ്യൂസ് ചെയ്യണത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഗ്രേഡ് ബാർ അത് സ്ട്രൈറ്റ് ബാർ പ്രൊഡ്യൂസ് ചെയ്തത് 6 mm ഭാരതി ടി എം ടി ആണ്. ഐ മീൻ 6 mm കോയിലായിട്ടുണ്ടാവാം, ചിലപ്പം ഗ്രേഡ് കുറഞ്ഞ കോയിലായിട്ടുണ്ടാവാം. പക്ഷേ ഈ 6 mm പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രോസസ്സാണ്. അത് ഏറ്റവും നൂതനമായ ടെക്നോളജി ഉള്ള ഒരു പ്ലാന്റിന് മാത്രമേ 6 mm പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ പറഞ്ഞത് 6 mm, 8 mm, 10 mm ആൻഡ് 12 mm, 16 mm, 20 mm, 25 mm ആൻഡ് 32 mm. 32 mm ലോഞ്ച് ചെയ്തത് ഒന്നോ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ആയിട്ട് ശരിക്കും ഹൈ റൈസ് ബിൽഡിങ്ങിനൊക്കെ ആണ് ഈ പറയുന്ന 20, 25, 32 ഒക്കെ വരുന്നുണ്ടാവും. എല്ലാം ഈ പറഞ്ഞ എല്ലാ ഗ്രേഡിലും, സോറി, എല്ലാ ഡയമീറ്ററിലും 550 ഉം 550D ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഗ്രേഡിലും 550D ഉം 550 നോർമൽ ബാറും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എക്കണോമിക്കലാണ് ഈ 550. ഭാരതി ടി എം ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ 550 കുറച്ചും കൂടി എക്കണോമിക്കലാണ്. അപ്പോൾ ഈ പക്ഷേ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ 16 mm ആൻഡ് എബോവ് മെറ്റീരിയൽ നമ്മൾ 550D എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. കാരണം ഈ ലോഡ് വരുന്ന സ്ട്രക്ചർ, ഈ മീൻ ഈ ഫ്ലാറ്റ്, വലിയ വലിയ പ്രൊജക്റ്റ്, ബ്രിഡ്ജ്, ഇതിലോട്ടൊക്കെ നമുക്ക് 550D നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ താഴെ ഉള്ള സെക്ഷനിലൊന്നും അത് 550D വേണമെന്ന് റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് വേണമെന്നില്ല. ഒരു വീട് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് 550 ആയാലും മതി എന്നാണ് പറയുന്നത്. ഒരു വീട് ഉണ്ടാക്കാനാണെങ്കിൽ 415 നിന്ന് 500 വന്നു. സോ ഇപ്പോൾ 550 ഞങ്ങൾ വന്നു. 550 മതി, സ്വാഭാവികമായിട്ടും 550 റിക്വയർമെന്റേ ഉള്ളൂ. പക്ഷേ നമ്മൾ എങ്ങനെ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഒരു 10 വർഷത്തോട്ടേക്കൊന്നുമല്ലല്ലോ, നമ്മളത് 25 എബോവ് ആണ്. നമ്മൾ ശരിക്കും ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരാൾ ലൈഫ് ലോങ് കംപ്ലീറ്റ് അധ്വാനം, അതിനെങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം, അതിനെങ്ങനെ ലൈഫ് കൂട്ടാം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോഡ് വരുന്ന ഏരിയകളിൽ നമ്മൾ, അതായത് 16 mm ആൻഡ് എബോവ് എല്ലാം നമ്മൾ 550D മാറിയിട്ടുണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് 16 mm മുതൽ ഉപയോഗിക്കുന്ന കമ്പികൾ 550D ഉപയോഗിക്കുക. കാരണം 16 mm സ്വാഭാവികമായിട്ടും ലോഡും സ്പാനും കൂടുന്ന സ്ഥലത്തായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതാണ് ഒരു അൾട്ടിമേറ്റ്ലി ഉദ്ദേശമുള്ളത്. ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സിന് നീഡ് എല്ലാ സെക്ഷനും 550D ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എഗെയിൻസ്റ്റ് ഇൻ കേസ് എനി പ്രോജക്ട് വർക്കിന് നമ്മൾ 550D ആണെങ്കിൽ എല്ലാ സൈസും 550D പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്മളെ ഫാക്ടറിയുടെ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഫാക്ടറിയിലൂടെ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് അതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് നേരിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
സ്വാഭാവികമായിട്ടും അത് തന്നെയാണ്, പ്രൈസിംഗിലാണ് ജനങ്ങൾ നേരിട്ട് എഫക്ട് ചെയ്യുന്നത്. മറ്റുള്ള കമ്പനികൾ 500 കൊടുക്കുന്ന റേറ്റിലാണ് നമ്മൾ 550D കൊടുക്കുന്നത്, 550 കൊടുക്കുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക്, ആ ഡിഫറൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തന്നെ ഈ നൂതനമായ ടെക്നോളജി ഉള്ള ഒരു പ്ലാന്റ് ഉള്ളതുകൊണ്ട്. അതുകൂടാതെ തന്നെ ഈ നമ്മുടെ പ്ലാന്റിനാണ് ഗ്രീൻ പ്രോ സർട്ടിഫൈഡ് പ്ലാന്റാണ്. സോ ഈ നൂതനമായ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രകൃതിക്ക് ഏറ്റവും ദോഷം പറ്റാണ്ട് നമുക്ക് സീറോ എമിഷൻ, സീറോ കാർബൺ ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ടെക്നോളജിയുടെ സപ്പോർട്ട് കൊണ്ടാണ് തീർച്ചയായും. പിന്നെ അത് കൂടാതെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെക്നോളജി സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് നിങ്ങളെ പ്ലാന്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ യൂസ് ചെയ്യുന്ന വാട്ടർ, വൺ ഓഫ് ദി റീസൺ ഞാൻ പറഞ്ഞത് ഈ വാട്ടർ റീസൈക്കിൾ, ഐ ഫിൽട്രേഷൻ പ്ലാന്റിലൂടെ റീസൈക്കിൾ ചെയ്ത് കൂള് ചെയ്ത് വെള്ളത്തിന്റെ കൺസപ്ഷൻ ഏറ്റവും കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ, നല്ല വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു.